കോട്ടയത്ത് സി പി എമ്മിന് ബദലായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കർഷക സംഗമം നടത്തുന്നു. കേരള കോൺഗ്രസിൻ്റെ തടകമായ കോട്ടയത്ത് റബ്ബർ വിലയിടിവിനെതിരെ സി പി എം നടത്തിയ ജനസദസ്സിന് ബദലായിട്ടാണ് കർഷക മഹാസംഗമം സംഘടിപ്പിക്കാൻ മാണി ഗ്രൂപ്പ് ഒരുങ്ങുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ വിമർശിച്ചാണ് അടുത്ത മാസം 17-ാം തീയതി കോട്ടയത്തെ കെ പി എസ് മേനോൻ ഹാളിൽ കർഷക മഹാസംഗമം നടത്തുന്നതെങ്കിലും അത് സി പി എമ്മിനൊരു വെല്ലുവിളിയായിട്ടാണ് നടത്തുന്നത്. കോട്ടയത്ത് കർഷകർക്ക് വേണ്ടി പറയാനും പോരാടാനും ഞങ്ങളുണ്ടെന്ന മെസ്സേജാണ് ഈ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കർഷക മഹാസംഗമത്തെ റബ്ബർ വിലയിടിവിനെതിരെയുള്ള സമരമാക്കി മാറ്റാനാണ് ഇന്നലെ ചേർന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൻ്റെ തീരുമാനം. വിലയിടിവ് തടയാൻ റബ്ബറിൻ്റെ വിലസ്ഥിരതാ ഫണ്ട് 250 രൂപയാക്കി ഉയർത്തണമെന്നും ഇക്കാര്യം ബജറ്റിൽ പ്രഖ്യാപിക്കണമെന്നും മാണി ഗ്രൂപ്പ് സംസ്ഥാന സർക്കാരിനോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് നിരാകരിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്. ഈ സാഹചര്യത്തിൽ വിലസ്ഥിരതാ ഫണ്ട് വിഷയത്തിൽ മുന്നോട്ട് വച്ച കാൽ പിന്നോട്ടെടുക്കേണ്ടതില്ലെന്നാണ് സെക്രട്ടേറിയറ്റ് തീരുമാനം. കോട്ടയത്തെ കർഷക മഹാസംഗമവും ഈ ആവശ്യം ആവർത്തിക്കും. അതോടെ സംസ്ഥാന സർക്കാർ തള്ളിയ ഒരാവശ്യം മുന്നണിയിലെ ഘടകകക്ഷി വീണ്ടും ഉന്നയിക്കുന്ന വേദിയായി സംഗമം മാറും. അടുത്ത മാസം 10-11 തീയതികളിൽ കേരള കർഷക യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന പ്രതിനിധി സമ്മേളനവും കർഷക സെമിനാറുകളും സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ മാസം ആദ്യമായിരുന്നു റബ്ബർ വിഷയത്തിൽ സി പി എം കോട്ടയത്ത് ജനസദസ്സ് നടത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ജനസദസ്സിൽ റബ്ബർ മേഖലയിലെ പ്രമുഖരെ ഉൾപ്പെടുത്തി സെമിനാറും സംഘടിപ്പിച്ചിരുന്നു. റബ്ബർ കർഷകരുടെ പാർട്ടിയെന്ന് വിലയിരുത്തപ്പെടുന്ന മാണി ഗ്രൂപ്പിനെ ഈ സെമിനാറിലേക്കോ സമ്മേളനത്തിലേക്കോ ക്ഷണിച്ചിരുന്നില്ല. പാലാ നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടി മാണി ഗ്രൂപ്പ് നടത്തിയ കടുംപിടുത്തമാണ് സി പി എമ്മിനെ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പിന്നാമ്പുറ സംസാരം. ഈ സാഹചര്യത്തിലാണ് കോട്ടയത്ത് കർഷക സംഗമം നടത്താൻ മാണി ഗ്രൂപ്പ് തയ്യാറാവുന്നത്. സി പി എം ഇതൊരു വെല്ലുവിളിയായി കരുതുന്നില്ല. എം വി ഗോവിന്ദൻ നയിക്കുന്ന സി പി എം ജാഥ കോട്ടയത്തെത്തുമ്പോൾ സ്വീകരിക്കാൻ കർഷകരെ ഉൾപ്പെടെ 10,000 പങ്കെടുപ്പിക്കാനും അതൊരു മഹാസമ്മേളനമായി തീർക്കാനുമാണ് സി പി എം ശ്രമിക്കുന്നത്.